ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ യുവർ എകെ. സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രാഫിൽ നിന്നും ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് കാണുക, അല്ലെങ്കിൽ ആ വസ്തു സഞ്ചരിച്ച സ്ഥാനാന്തരം കണ്ടുപിടിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. കുറേ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം, എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഓണ പരീക്ഷയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിലുള്ള വസ്തുവിൻ്റെ സഞ്ചാരപാത കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇത് സമപ്രവേഗമല്ല, അല്ലേ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി അല്ല പോകുന്നത്. കാരണം ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണല്ലോ. ഈ ഗ്രാഫിൽ നേരെ എങ്ങനെയാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ യൂണിഫോം വെലോസിറ്റിയാണ്. പക്ഷെ അങ്ങനെയല്ല പോകുന്നത്, എന്തായാലും മാറ്റമുണ്ട്. ആ ഒരു സമയത്ത് നമ്മളോട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഈ ഗ്രാഫിലുള്ള വസ്തു എയിൽ നിന്നും ഇങ്ങനെ ഇയിലേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഇത് എത്ര സഞ്ചരിച്ചു, അതായത് 10 സെക്കൻഡ് കൊണ്ട് ഈ ഒരു പ്രവേഗത്തിൽ എത്ര ദൂരം ഈ വസ്തു സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണെന്നാണ് ചോദ്യം. സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പിന് താഴെ ഇതാ ഇതേ പോണ ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിച്ചാൽ മതി. ഇതാ ഇതൊരു ഷേപ്പ് പോലെ ഉണ്ടല്ലോ, അല്ലേ. ഈ ഒരു കാര്യത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? വിസ്തീർണം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിന് താഴെയുള്ള ഷേപ്പിൻ്റെ വിസ്തീർണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കണം ഇവിടെ ഏതൊക്കെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടുത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം. ഞാൻ ദാ ഈ ഗ്രാഫിന് താഴെ ഇങ്ങനെ ഒരു വര വരച്ചു, അപ്പോൾ അതൊരു ഡെഫിനിറ്റ് ഷേപ്പായിട്ടില്ല. ഡെഫിനിറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു മൊത്തം ഗ്രാഫിനെ വിഭജിക്കേണ്ടതുണ്ട്. അതാ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടുന്ന, ഇതൊരു ട്രയാങ്കിളാണ്. പിന്നെ ഇവിടെ ഒരു കണ്ടോ റെക്റ്റാങ്കിൾ കിട്ടി. ഈ ഷേപ്പിന് ഇവിടെ ഒരു വര വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ലംബങ്ങൾ കിട്ടും, ട്രപ്പീസിയം കിട്ടും. അങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ശേഷം ഇവിടെ പോയിൻ്റുകൾ കൊടുക്കണം. കാരണം ഇവിടെ ഓരോ വസ്തുക്കൾക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് എ ബി സി ഡി ഇങ്ങനെ ഒരു പേര് കൊടുത്താൽ മാത്രമേ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കിതാ ഈ ഗ്രാഫ് മാറ്റിതാ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും. കണ്ടോ നിങ്ങൾ എന്തൊക്കെയുണ്ട് ഇവിടെ? കൃത്യമായിട്ട് ഷേപ്പുകൾ കിട്ടി, അതേപോലെ ഞാൻ പോയിൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഏതൊക്കെ ഷേപ്പ് ഉണ്ടെന്നാണ്. ഇവിടെ കണ്ടോ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഷേപ്പുകൾ. ഇതാ ഇത് ഒരു ഷേപ്പ്, ഇത് ഏതാണ്? ട്രയാങ്കിള്. ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, നാലാമത്തത്. ഈ നാലിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് കൂട്ടിയിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആകെ മൊത്തം സ്ഥാനാന്തരം കിട്ടും. അപ്പോൾ നമുക്ക് 1 by 1 പോയാലോ? ഓക്കെ, നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ആരാണ്? ഒന്നാമത്തെ നമ്മുടെ ട്രയാങ്കിൾ എ ബി എഫ് ആണ് അല്ലേ, എ ബി എഫ്. അപ്പം ഞാൻ പറയുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പോവാണ്. അപ്പോൾ ഏരിയ അല്ലേ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഏതാണത്? ട്രയാങ്കിൾ ഏതാണത്? എ ബി എഫ് പ്ലസ് ബാക്കി ആരാണുള്ളത്? ഏരിയ ഓഫ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആരാ? ബി സി ജി എഫ് പ്ലസ് പിന്നെ ആരാ? ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ട്രപ്പീസിയം ആരാണ്? സി ഡി എച്ച് ജി അല്ലേ. അതാ ഇവൻ കണ്ടില്ലേ നിങ്ങൾ, അതാ ഈ സംഭവമാണ് ഇവൻ. അതേ പോണെ തന്നെ പ്ലസ് ഇട്ട് എന്തുകൊണ്ട് ചെയ്യണം നമ്മൾ? ഏരിയ ഓഫ് ദി ട്രപ്പീസിയം തന്നെ ലീനു വരുന്നത്. അടുത്ത ട്രപ്പീസിയം ആരാണ്? ഡി ഇ ഐ എച്ച്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. തുടങ്ങിയാലോ നമ്മൾ എന്നാൽ? ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് കൃത്യമായി എഴുതി ചെയ്യുകയാണ്, ശരിക്കും ചോ കണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ് അല്ലേ, ഹാഫ് ബി എച്ച് ആണ്. അടുത്തത് സെറ്റ്സ് റെക്റ്റാങ്കിൾ അല്ലേ, അല്ലേ. അപ്പം ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും, ശരിയാണല്ലോ. അടുത്തത് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് ലംബകം. അടുത്തോ ലംബകം തന്നെയാണ്, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി തന്നെയാണ്. നേരെ മാലി കൊടുത്ത് പോയ പോരെ, ഇനി നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, നേരെ പോവാം. സോ ട്രയാങ്കിളിലെ കാര്യം നമ്മൾ ആദ്യം പരിഗണിക്കുന്നു. അപ്പോൾ എന്താണ് ഹാഫ് ബി എന്ന് പറഞ്ഞാൽ ബേസ്, അത് എത്രയാണുള്ളത്? 2. സോ 2 × ഹൈറ്റ് എത്രയാണ്? ഇതാണ് ഹൈറ്റ്, ഇതാ ഇതല്ലേ ഹൈറ്റ്, അത് എത്രയുണ്ട്? 5 വരും. സോ 2 × 5 പ്ലസ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്.
ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? രണ്ട് മുതൽ ആറ് വരെ ആകുമ്പോൾ നാല് വരില്ലേ? യെസ്. സോ ഫോർ ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ഫൈവ് പ്ലസ് ബാക്കി ബാക്കി ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ ബേസ്. ഇതാണ് ബേസ്, ഇതാ ഈ ഇതാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പം അല്ലേ. അത് രണ്ട്, ഹാഫ് ഇൻറ്റു ടു ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുമ്പം ചെറിയ ഹൈറ്റും വലിയ ഹൈറ്റും, ചെറിയ ഹൈറ്റ് അഞ്ച്, വലിയ ഹൈറ്റ് പത്ത്, ശരിയല്ലേ? അപ്പോൾ അഞ്ച് പ്ലസ് പത്ത് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ലംബകം ബി, സോറി ഡി ഇ ഐ എച്ചിൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടും ഹാഫ് എച്ച്, അതും ടു തന്നെയാണ്, ഇൻറ്റു വലിയ ഹൈറ്റും ചെറിയ ഹൈറ്റും സെയിം. ചെറിയ ഹൈറ്റ് എത്രയാണ്? ഫൈവ്. ചെറിയ ഹൈറ്റ് അല്ല, വലിയ ഹൈറ്റ് ടെൻ. ഇത്രയും കിട്ടും. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് പോകുന്ന സമയം നമുക്കൊരു കാര്യം കിട്ടും. ദാ ഈ ടൂയും ഈ ടൂയും കട്ട് ചെയ്താൽ ബാക്കി ആരാളുള്ളത്? ഫൈവ് ഉണ്ട് അല്ലേ. പ്ലസ് ഇനി ആരാളുള്ളത്? ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി അല്ലേ. ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി കിട്ടി. പ്ലസ് ആരെ കട്ട് ചെയ്യാം? ഈ ടൂയും ഈ ടൂയും കട്ട് ചെയ്യാം. ഫൈവ് പ്ലസ് ടെൻ ഫിഫ്റ്റീൻ, റൈറ്റ്? സോ ഫിഫ്റ്റീൻ പ്ലസ് അടുത്തും സെയിം സിറ്റുവേഷൻ അല്ലേ, ഫിഫ്റ്റീൻ. ക്ലിയർ ആണോ? സോ ഫൈവ് പ്ലസ് ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ കിട്ടി കാര്യം. അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പ്ലസ് തേർട്ടി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് മീറ്റർ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ശരിയല്ലേ? ഇത്തിരി ഉള്ളു കാര്യം, മനസ്സിലാവുന്നുണ്ടോ? സോ ഗ്രാഫിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ എല്ലാ ഷേപ്പും പരിചയപ്പെടുത്തി എല്ലാ ഷേപ്പും എങ്ങനെ ടോട്ടൽ കണ്ടിട്ടിരിക്കുക എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ ചിലപ്പോൾ നമുക്ക് എന്താ ചോദിക്കുക, ചിലപ്പോൾ നമ്മളോട് ചോദിക്കും രണ്ട് സെക്കൻഡ് മുതൽ എട്ട് സെക്കൻഡ് വരെയുള്ള ചോദിച്ചത് ചോദിക്കുക, നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? ദാ ഇത് മാത്രം കണ്ടാൽ മതി. അപ്പം നമ്മളിതാ ഒന്ന് രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും അതേപോലെ ലംബകത്തിൻ്റെയും മാത്രം കണ്ടാൽ മതി. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നാല് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കണതാ, ഇതായിരിക്കും ആ സമയത്ത് വരുന്നത്, ഇത്രയും ഷേപ്പുകൾ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എവിടെ നിന്നാണോ ഏത് സമയം എന്നാണ് ചോദിക്കുന്നത്, ആ സമയം മനസ്സിലാക്കി അവിടെ മുതൽ ഗ്രാഫിലേക്ക് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കറക്റ്റായി ഷേപ്പ് ഉണ്ടാക്കിയ ശേഷം ആ ഷേപ്പുകളെ ഞാൻ കണ്ടുപിടിച്ച് നേരെ മുന്നോട്ടേക്ക് പോവുക, ചെയ്യുക, നല്ല മാർക്ക് വാങ്ങാം. ഇന്ന് നമുക്ക് ലൈവ് ഉണ്ട്. ഈ ലൈവിൽ ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നേ അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റാക്കി പഠിക്കണം. സോ ഇറ്റ്സ് യുവർ എ കെ സൈനിങ് ഓഫ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.